ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നമ്മൾ ഇന്നലെ മുരിങ്ങയുടെ ഒരു വിത്ത് നടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പക്ഷേ അത് അരമണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വയ്ക്കാഞ്ഞുകൊണ്ടാണ് ഇന്നലെ പാകാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ വിത്തെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇതൊരു നാല് വിത്തുണ്ട്. അതിൻ്റെ കൂടെ വെണ്ടയുടെ വിത്തും കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ അര മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ എന്തായാലും ഒന്ന് കുതിർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇത് ചെടിച്ചട്ടിയിലേക്ക് പാകാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു കുതിരാനിട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, നമ്മളിട്ട പോലെയല്ല, അത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്ക് നമുക്കിത് ചെടിച്ചട്ടിയിൽ പാകാം. അപ്പോൾ നമുക്ക് ഇനി വിത്ത് പാകാനായിട്ട് പോകാം. കണ്ട, ഞാനിവിടെ കുറച്ച് ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ മാറ്റി കുറച്ച് കുഴികൾ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുഴികൾ. ആദ്യം ഞാൻ വിചാരിച്ചത് ചെടിച്ചട്ടിയിൽ നടാമെന്നാണ്. പിന്നെ ഓർത്ത് ഇതേപോലെ നടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് അറ്റം വരെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മുരിങ്ങയുടെ വിത്തും പിന്നെ വെണ്ടയുടെ വിത്തും പാകാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് മുരിങ്ങയുടെ വിത്ത് പാകാം. ഒരുപാട് ആഴത്തിലേക്കൊന്നും ഇടുന്നില്ല, കുറച്ച് ഇതായിട്ടിട്ട് കുറച്ച് മുകളിലേക്ക് സ്വല്പം മണ്ണങ്ങ് മാറ്റി കൊടുക്കുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാ വിത്തും നടാം. ഇനി നടാൻ പോകുന്നത് വെണ്ടയുടെ വിത്താണ്. വെണ്ടയാന്ന് തന്നെയാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും നമുക്ക് മുളച്ച് വന്ന് കഴിഞ്ഞ ഇലയൊക്കെ വരുമ്പോഴത്തേക്കും അറിയാം. ഇപ്പോൾ കണ്ടിട്ട് ഇത് വെണ്ടയുടെ വിത്തായിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഓരോ കുഴിയിൽ ഇട്ട് കൊടുക്കും. ഇതായിട്ടൊന്ന് ഉണ്ട്, ഒന്ന് മൂടിക്കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വിത്തുകളെല്ലാം പാകിയിട്ടുണ്ട്. മുരിങ്ങയും വെണ്ടയും ഇടകലർത്തി പാകിയിട്ടുണ്ട്. നാല് മുരിങ്ങയുടെ വിത്തുകളാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഇടകലർത്തി വെണ്ടയായിട്ട് പാകിയിട്ടുണ്ട്. ഇത് ചീരത്തൈ കിളുത്ത് വരുന്ന പോലെ പെട്ടെന്ന് ഇതൊന്നും കിളുത്ത് വരികയില്ല. അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും വെണ്ടയുടെ തൈയൊക്കെ കിളുത്ത് വരാനും. മുരിങ്ങ ചിലപ്പോൾ കുറച്ചും കൂടി നേരത്തെ കിളുക്കുമായിരിക്കും. എന്തായാലും നോക്കാം.